അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുന്നു. മച്ചിൽ സെക്ടറിൽ ഇന്ത്യൻ ജവാനെ കൊലപ്പെടുത്തി മൃതദേഹം വികൃതമാക്കിയ സംഭവത്തിൽ ഇന്ത്യ ഇന്ന് പ്രതിഷേധമറിയിക്കും. കശ്മീരിൽ കനത്ത ജാഗ്രത. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, ആവർത്തിച്ച അതിർത്തിയിൽ BSF തിരിച്ചടി നൽകുന്നുണ്ട് എന്നൊക്കെ മുന്നറിയിപ്പുകൾ വരുമ്പോഴും അല്ലെങ്കിൽ അത്തരം വെളിപ്പെടുത്തലുകളൊക്കെ വരുമ്പോഴും ഈയൊരു സാഹചര്യമാണ്, പാക് പ്രകോപനം തുടരുന്നു, ഈ വിധത്തിലുള്ള പ്രതികാര നടപടികളിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്നു എന്ന സൂചനകൾ വരുന്നത്, എങ്ങനെയാണ് മനു ലഭിക്കുന്ന വിവരങ്ങൾ? നിലവിൽ എന്തായാലും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ നടത്തുന്നത് തുടരുകയാണ്. ഇന്ന് പുലർച്ചെയോടുകൂടിയും വിവിധ കാശ്മീരിലെ വിവിധ മേഖലകളിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സൈന്യം വെടിയുതിർത്തു. കത്വ, ആർഎസ്പുര, ഹിരാനഗർ മേഖലകളിലൂടെയായിരുന്നു പ്രധാനമായും പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ നടത്തിയത്. പാക് റേഞ്ചേഴ്സ് വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയതോടുകൂടി BSFഉം ചെറിയ രീതിയിൽ തിരിച്ചടിച്ചിരുന്നു. നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പാകിസ്ഥാൻ നടത്തിയ വെടിനിർത്തൽ കരാർ ലംഘനത്തിൽ 2 BSF ജവാന്മാർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ശക്തമായ മറുപടി ഇന്ത്യ നൽകുമെന്നാണ് BSF ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം ഈ പാക് റേഞ്ചേഴ്സ് ആക്രമണം നടത്തുന്നതിനിടയിൽ ഒരു ഇന്ത്യൻ സൈനികൻ കൊല്ലപ്പെടുകയും പിന്നീട് ഈ ഇന്ത്യൻ സൈനികന്റെ മൃതദേഹം ഭീകരർ ചേർന്ന് വികൃതമാക്കി എന്നുകൂടിയാണ് അവസാനമായി ലഭിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മൃതദേഹം പൂർണ്ണമായും വികൃതമാക്കിയതിനു ശേഷം പാക് സേനയുടെ വെടിവയ്പിന്റെ മറവിൽ ഭീകരർ സൈനികന്റെ മൃതദേഹം തിരിച്ചെത്തിച്ചു എന്നാണ് അറിയുന്നത്. ഇതിന് കൃത്യമായ ശക്തമായ മറുപടി നൽകുമെന്നാണ് സൈനിക വക്താവ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം പുൽവാമ ജില്ലയിൽ വീട്ടിലേക്ക് ഇരച്ചു കയറി പാകിസ്ഥാൻ സൈനികർ ഒരു 50-കാരിയായ വീട്ടമ്മയെ കൊന്നു എന്നൊരു റിപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ട്. കുൽഗാമിൽ നിന്ന് ഭീകരർ എന്ന സംശയത്തിൽ 5 പേരെ കൂടി BSF അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിരച്ചിൽ ശക്തമാക്കിയ വേളയിൽ ഒരു പോലീസ് വേഷത്തിലുള്ള ഒരു ഭീകരനെ കൂടി പിടികൂടി എന്നാണ് അറിയുന്നത്. ഇദ്ദേഹം ലക്ഷറെ തായിബ ബന്ധമുള്ള ആളുകളാണ് ഭീകരർ എന്നാണ് BSF സ്ഥിരീകരിക്കുന്നത്. ഇവരുടെ പക്ഷത്തു നിന്ന് അത്യാധുനിക ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കൃത്യമായ ആസൂത്രിതമായ ഒരു ആക്രമണം ഭീകരരുടെ സഹായത്തോടുകൂടി പാക് സൈന്യം നടത്തുന്ന പശ്ചാത്തലത്തിൽ ശ്രീനഗറിലും അതോടൊപ്പം ഏതാനും സ്ഥലങ്ങളിലും നിരോധനാജ്ഞയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മനു ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരും.